താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. US നോർത്ത് ഡെക്കോട്ട മേഖലയിലെ ഫോർട്ട് ബെത്രോൾഡ് ഇന്ത്യൻ റിസർവേഷനിൽ തദ്ദേശവാസികളായ ഒരു വിഭാഗം റെഡ് ഇന്ത്യക്കാർ സംസാരിച്ചിരുന്ന ഭാഷയുടെ പേര് കണ്ടാൽ നമ്മൾ മലയാളികൾക്ക് ചിരി വന്നേക്കാം. മണ്ടൻ എന്നാണ് മലയാളത്തിൽ ഉച്ചരിച്ചാൽ, എന്നാൽ യഥാർത്ഥ ഉച്ചാരണം മാൻഡേൻ എന്നതാണ്. പേരുകണ്ട് ചിരി വന്നാലും ഈ ഭാഷയുടെ വിധി കേട്ടാൽ വിഷമം തോന്നും. സംസാരിക്കാൻ ആരുമില്ലാതെ മരിച്ചുപോയ ഭാഷയാണിത്. എഡ്വിൻ ബെൻസൺ എന്ന വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഈ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ അംഗം. 2016 85 വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ മാൻഡേൻ ഭാഷയും അന്യം നിന്നു. ഇന്ന് ഈ ലോകത്ത് ആ ഭാഷയില്ല. സംസാരിക്കാൻ ആളില്ലാതെ ലോകത്ത് മരിച്ച നൂറുകണക്കിന് ഭാഷയുടെ പ്രതിനിധി മാത്രമാണ് മാൻഡേൻ. ഒരു ഭാഷ സംസാരിക്കുന്ന അവസാനത്തെ അംഗം അന്തരിക്കുമ്പോഴാണ് ഭാഷാമരണം സംഭവിക്കുക. തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കോൺവാൾ പ്രദേശത്തെ ഭാഷയായിരുന്നു കോർണിഷ്. സെസ്റ്റൺ മർച്ചന്റ് എന്ന വ്യക്തിയായിരുന്നു ആ ഭാഷ സംസാരിച്ചിരുന്ന ഒടുവിലത്തെ ആൾ. അദ്ദേഹം 1676 മരിച്ചതോടെ കോർണിഷ് ഭാഷയ്ക്കും അന്ത്യമായി. ആർട്ടിസ്റ്റായിരുന്ന കാലിഫോർണിയക്കാരൻ ഇഷി 1916 അന്തരിച്ചപ്പോൾ വിടവാങ്ങിയത് അദ്ദേഹം മാത്രമല്ല, യാന എന്ന ഭാഷ കൂടിയാണ്. ഓസ്ട്രേലിയയിലെ തദ്ദേശ ഭാഷകളിൽ ഒന്നായിരുന്നു വാറൻഗു. മരിച്ചത് 1981. അത് സംസാരിച്ചിരുന്ന ഒടുവിലത്തംഗമായ ആൾസ് പാൽമർ അന്തരിച്ചതോടെയാണ് ഇത് സംഭവിച്ചത്. ഇതുപോലെ റഷ്യയിൽ 1989 കാവ്യ പ്ലോട്ട്നിക്കാവോ എന്ന സ്ത്രീയുടെ മരണത്തോടെ കമാസിയൻ ഭാഷയ്ക്കും അന്ത്യമായി. ഇന്ത്യൻ ആൻഡമാൻ ദ്വീപിലെ പ്രാചീന ഗോത്രവർഗക്കാർ സംസാരിച്ചിരുന്നതിൽ ഒന്നായ അഗാബോ ഭാഷയുടെ കഥയും വ്യത്യസ്തമല്ല. ഈ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ വ്യക്തിയായിരുന്ന ബോവാസിർ വിടവാങ്ങിയപ്പോൾ ആ ഭാഷയും മരിച്ചു. US വാഷിംഗ്ടൺ സംസ്ഥാനത്ത് 2014 വരെ നിലനിന്ന ഭാഷയാണ് ക്ലാലം. അത് സംസാരിച്ചിരുന്ന ഒടുവിലത്തെയാളായ ഹേസൽ സാംസൺ എന്ന സ്ത്രീ 2014 103 വയസ്സിൽ മരിച്ചതിനൊപ്പം ആ ഭാഷയും അവസാനിച്ചു. ഇത് മരിച്ച ഭാഷയുടെ കാര്യം. എന്നാൽ അധികം വൈകാതെ മരിക്കാൻ പോകുന്ന ഭാഷയുടെ കാര്യമോ? യുനെസ്കോയുടെ കണക്കുപ്രകാരം ലോകത്താകെയുള്ളത് ഏതാണ്ട് 7000 ഭാഷകളിൽ 2473 അപകടാവസ്ഥയിലാണ്. അതിൽ തന്നെ 500 ഭാഷകൾ ഏതാനും പ്രായമായവർ മാത്രം സംസാരിക്കുന്ന അവസ്ഥയിലും. ഉദാഹരണത്തിന് ദക്ഷിണാഫ്രിക്കയിൽ NU ഭാഷയുടെ കാര്യമെടുക്കാം. ആഫ്രിക്കയിലെ സാൻ ഭാഷകളിൽ ഏറ്റവും പഴക്കമേറിയതാണ്. കത്രീന ഇസാവു എന്ന വയോധികയും രണ്ടു സഹോദരിമാരും ഉൾപ്പെടെ 6 മാത്രമാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. ഈ വസ്തുത മുന്നിൽ കണ്ട് 2019 അന്താരാഷ്ട്ര തദ്ദേശ ഭാഷാ വർഷമായി ആചരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. തദ്ദേശ ഭാഷകൾ അപ്രത്യക്ഷമാവുന്നതിലേക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുക, അതുവഴി ഭാഷകളെ സംരക്ഷിക്കാനും പുനർജീവിപ്പിക്കാനും അടിയന്തര പ്രാധാന്യത്തോടെ നടപടികൾ സ്വീകരിക്കുക, ഇതാണ് വർഷാചരണം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കഴിയുന്നതും ഭാഷാമരണം തടയുകയാണ് ലക്ഷ്യം. ഇതിനായി 2016 UN പൊതുസഭ പാസാക്കിയ പ്രമേയം അനുസരിച്ച് വർഷാചരണത്തിന്റെ മേൽനോട്ടം യുനെസ്കോ വഹിക്കുന്നു. വിവിധങ്ങളായ കാരണങ്ങൾ തദ്ദേശ ഭാഷയുടെ നാശത്തിന് പിന്നിലുണ്ട്. ഗവേഷകർ വിലയിരുത്തുന്നത് ഇങ്ങനെ: ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരെ മുഴുവൻ വംശഹത്യ വഴി ഇല്ലാതാക്കുമ്പോൾ വേറെ ആരും ഉപയോഗിക്കാനില്ലെങ്കിൽ അവർക്കൊപ്പം അവരുടെ ഭാഷയും മണ്ണടിയും. പല ഗോത്ര സമൂഹങ്ങളിലും കാരണവന്മാരുടെ ഭാഷ പുതിയ തലമുറയിലേക്ക് കൈമാറാത്ത സ്ഥിതിയുണ്ട്. അധികാരങ്ങളുടെ ഭാഷ തദ്ദേശ ഭാഷകൾക്ക് മേൽ ആധിപത്യം നേടുക വഴി തദ്ദേശ ഭാഷകൾ ഉപേക്ഷിക്കപ്പെടാറുണ്ട്. ഭാഷകളുടെ മരണത്തെക്കുറിച്ച് ജാപ്പനീസ് ഗവേഷകനായ തസാക്കു സുനോഡ പറയുന്നത് പ്രകാരം 1,000,000 അതിൽ കൂടുതലോ പേർ സംസാരിക്കുന്ന 300 ഭാഷകളെ ലോകത്തുള്ളൂ. മാൻഡറിൻ, ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ്, അറബിക് ഒക്കെ ഇതിൽ പെടുന്നു. ഇത് മൊത്തം ഭാഷകളുടെ 5% വരൂ. പക്ഷേ ഈ 300 ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം ലോക ജനസംഖ്യയുടെ 90% വരും. അവശേഷിക്കുന്ന 6,000+ ഭാഷകൾ 10% താഴെ ആളുകളെ സംസാരിക്കുന്നുള്ളൂ. ഭാഷകളുടെ ഇല്ലാതാക്കൾ നിരാശാജനകമാണെങ്കിലും തദ്ദേശ ഭാഷകളെ കുറിച്ച് പഠിച്ച് അവ രേഖപ്പെടുത്താനും അത്തരം ഭാഷകളെ ഭാവിക്ക് കൈമാറാനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ലഭിക്കുന്ന കാലമാണിത്. ഇപ്പോൾ യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ ഭാഷാ വർഷാചരണം അത്തരം സംഗതി കൂടി ആവേഗം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ഭാഷ എന്നത് ഒരു ജനതയെയും അതിന്റെ സംസ്കാരത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു ഭാഷ അവസാനിക്കുമ്പോൾ 1,000,000 വർഷങ്ങളായി അതിലൂടെ കൈമാറി വന്ന വിശ്വാസങ്ങളും കഥകളും പാട്ടുകളും വിവരങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നു. മാനവ സംസ്കൃതിക്ക് ആകെ സംഭവിക്കുന്ന നഷ്ടമാണിത്.